ഹലോ സ്റ്റുഡൻസ്, ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു പുതിയ ചാപ്റ്ററുമായിട്ടാണ്. നമ്മുടെ സാൻസ്കൃത്ത് CBSE ക്ലാസ് സിക്സ്ത് സാൻസ്കൃത്ത് ടെക്സ്റ്റ് ബുക്കിലത്തെ സാൻസ്കൃത് ടെക്സ്റ്റ് ബുക്കിൻ്റെ പേര് രുചിര പ്രഥമോഭാഗം എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിലത്തെ സിക്സ്ത് ലെസണുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സിക്സ്ത് ലെസൺ ഒരു സ്റ്റോറിയാണ്, ഒരു കഥ പോലെയാണ്. നമുക്ക് ആദ്യം സ്റ്റോറിയിൽ കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഷഷ്ഠ പാഠ. ഷഷ്ഠ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിക്സ്ത്, പാഠം എന്ന് വെച്ചാൽ ലെസൺ. സമുദ്രതട, സമുദ്രതട എന്ന് വെച്ച് കഴിഞ്ഞാൽ സീ ഷോർ, അല്ലെങ്കിൽ ബീച്ച്, അല്ലെങ്കിൽ കടൽ തീരം. ആദ്യം തന്നെ ഈ പിക്ചർ ഒന്ന് നോക്കിക്കോളൂ. ഇവിടെ കൊടുത്തിരിക്കുന്ന പിക്ചർ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. കടലുണ്ട്, കടലിൽ കുട്ടികൾ മണൽ കൊണ്ട് കളിക്കുന്നുണ്ട്, ബോൾ കൊണ്ട് കളിക്കുന്നുണ്ട്, ആൾക്കാർ നടന്നു പോകുന്നുണ്ട്, ബോട്ടുകൾ പോകുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു. ഇനി നമുക്കതൊന്ന് വായിച്ച് നോക്കാം. ഏഷഹ സമുദ്രതട, ഏഷ എന്ന് വെച്ചാൽ ദിസ്, ഇത് സമുദ്രതട, സീഷോറാണ്, കടൽ തീരമാണ്, ഇതൊരു കടൽ തീരമാണ്. അത്ര ജന പര്യടനായ ആഗച്ഛന്തി, ഇവിടെ അത്ര, ഇവിടെ ജന പീപ്പിൾ പര്യടനായ ടൂറിസത്തിന് വേണ്ടി, അതായത് ടൂറടിക്കാൻ അല്ലെങ്കിൽ ചുറ്റിക്കാണാൻ വേണ്ടി ആഗച്ഛന്തി വരുന്നു. കേച്ചന തരംഗൈ ക്രീഡന്തി, കേച്ചന, കേച്ചന എന്ന് വെച്ച് കഴിഞ്ഞാൽ സം പീപ്പിൾ, കുറച്ചാളുകൾ, തരംഗൈ കടൽ അലകളിൽ, വേവ്സ് അലകളിൽ കളിക്കുന്നു, ക്രീഡന്തി. കേച്ചന സം പീപ്പിൾ ച ആൻഡ് നൗകാബിഹി, കുറച്ചാളുകളും, നൗകാബിഹി, നൗകാബിഹി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോട്ട്, ബോട്ട് കൊണ്ടും, ബോട്ട് കൊണ്ട് ജലവിഹാരം, ജലവിഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പ്ലിറ്റ് ചെയ്യണം, ജല പ്ലസ് വിഹാരം, ജലം എന്ന് വെച്ചാൽ വാട്ടർ, വിഹാരം എന്ന് വെച്ചാൽ ഗെയിം, വാട്ടർ ഗെയിം കുറുവന്തി, കളിക്കുന്നു, അതായത് ഉണ്ടാക്കുന്നു, വാട്ടർ ഗെയിം ബോട്ട് കൊണ്ട് ഉണ്ടാക്കുന്നു കുറച്ചാളുകൾ. തേഷു കേച്ചന കന്തുകേന ക്രീഡന്തി, അവിടെ കുറച്ചാളുകൾ, കേച്ചന കുറച്ചാളുകൾ കന്തുകേന, കന്തുകേന എന്ന് വെച്ചാൽ ബോൾ കൊണ്ട് ക്രീഡന്തി, കളിക്കുന്നു. ബാലിക്ക, ബാലക്ക, ബാലിക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടികളും, ബാലക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൺകുട്ടികളും ചേർന്ന്, ച ചേർന്ന്, ച എന്ന് വെച്ചാൽ എൻ്റെയാണ്, ചേർന്ന് കൊണ്ട് ബാലുക്കാബിഹി, ബാലുക്കാബിഹി എന്ന് വെച്ച് കഴിഞ്ഞാൽ സാൻഡ് കൊണ്ട്, അതായത് മണൽ കൊണ്ട് ബാലുക്കാഗൃഹം, ബാലുക്കാഗൃഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാൻഡ് ഹൗസ്, മണൽ കൊണ്ടുള്ളൊരു വീട്. രചയന്തി ഉണ്ടാക്കുന്നു, മേക്സ്. മധ്യേ മധ്യേ തരംഗ ബാലുക്കാഗൃഹം പ്രവാഹയന്തി, മീനിങ് നോക്കാം. മധ്യേ മധ്യേ ഇടയ്ക്കിടയിൽ തരംഗ, തരംഗ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേവ്സ്, കടലലകൾ. ബാലുക്കാഗൃഹം, ബാലുക്കാഗൃഹം എന്ന് വെച്ചാൽ സാൻഡ് കൊണ്ടുള്ള വീടിനെ പ്രവാഹയന്തി ഒഴുക്കിക്കൊണ്ടുപോകുന്നു, ഒഴുക്കി നശിപ്പിക്കുന്നു. ഏഷ ക്രീഡ പ്രചലതി ഏവ, ഏഷ ഈ ക്രീഡ കളി പ്രചലതി റിപ്പീറ്റായിക്കൊണ്ടേയിരിക്കും, റിപ്പീറ്റായിക്കൊണ്ടേയിരിക്കും. പ്രചലതി ഏവ എന്ന് വെച്ചാൽ റിപ്പീറ്റായിക്കൊണ്ടേയിരിക്കും. ഏത് കളി? ഈ കുട്ടികൾ വീടുണ്ടാക്കലും കടൽ അത് നശിപ്പിക്കുന്നതും ഇങ്ങനെ സൈക്കിൾ പോലെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും എന്നാണ് ഇവർ പറയുന്നത്. സമുദ്രതട ന കേവലം പര്യടന സ്ഥാനാനി, സമുദ്രതട, അതായത് സീഷോറ്, കടൽ തീരം കേവലം ടൂറിസത്തിന് വേണ്ടി മാത്രമുള്ളതല്ല, ചുറ്റിക്കാണാൻ മാത്രമുള്ളതല്ല, ന കേവലം പര്യടന സ്ഥാനാനി, അത്ര ഇവിടെ മത്സ്യജീവിന, മത്സ്യജീവിന വെച്ചാൽ ഫിഷർമാൻ, അപ്പി ആൾസോ, അപ്പി എന്ന് വെച്ചാൽ ഫിഷർമാനും, സ്വജീവിക്കാം, സ്വജീവിക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ ജീവിതം ചാലയന്തി ഉണ്ടാക്കുന്നു, എങ്ങനെ, മീൻ പിടിച്ചുകൊണ്ട്. മീനില്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ പറ്റുകയില്ലല്ലോ. അസ്മാക്കം ദേശേ, നമ്മുടെ ദേശത്തിൽ, അസ്മാക്കം എന്ന് വെച്ചാൽ നമ്മുടെ ദേശീയ ദേശത്തിൽ, ബഹവഹ കുറേ, വെരി മച്ച്, സമുദ്രതട, സമുദ്രതട എന്ന് വെച്ച് കഴിഞ്ഞാൽ സീഷോർസ്, കടൽ തീരങ്ങൾ ഉണ്ട്, സന്തി. ഏതേഷു ഈ നമ്മുടെ ദേശത്തുള്ള കടൽ തീരങ്ങളിൽ,
മുംബൈ ഗോവ കൊച്ചി കന്യാകുമാരി വിശാഖപത്തനം പുരി തട അതീവ പ്രസിദ്ധ സന്തി നമ്മുടെ ദേശത്തുള്ള കടലുകളിൽ മുംബൈ ഗോവ കൊച്ചി കന്യാകുമാരി വിശാഖപത്തനം ഇങ്ങനത്തെ സ്ഥലങ്ങളിലുള്ള പുരി തട ഇങ്ങനത്തെ ഈ സ്ഥലങ്ങളിലുള്ള കടൽ തീരങ്ങൾ അതീവ വെരി മച്ച് വളരെ പ്രസിദ്ധമായതാണ് എന്നാണ് പറയുന്നത്. ഗോവ തട, ഗോവ തട എന്ന് വെച്ചാൽ ഗോവയിലുള്ള കടൽ തീരങ്ങളിൽ വിദേശ പര്യടകേഭ്യ സമാധികം രോചതെ. വിദേശ പര്യടകേഭ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറിൻ ടൂറിസ്റ്റ്, അതായത് പുറം നാട്ടുകളിൽ അബ്രോഡ് നിന്ന് വരുന്ന ടൂറിസ്റ്റുകളും വളരെയധികം സമാധികം രോചതെ ഇഷ്ടപ്പെടുന്നു. വിശാഖപത്തനം തട, വിശാഖപത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശാഖപത്തനം എന്ന് വെച്ചാൽ ഒരു സ്ഥലമാണ്, ആന്ധ്രാപ്രദേശിലുള്ള ഒരു സ്ഥലമാണ്. ആ സ്ഥലത്തിലുള്ള കടൽ തീരത്തിൽ വൈദേശിക വ്യാപാരായ പ്രസിദ്ധ, വൈദേശിക വ്യാപാരായ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈദേശിക എന്ന് വെച്ചാൽ ഫോറിൻ, വ്യാപാരായ എന്ന് വെച്ചാൽ ട്രേഡ്. അപ്പോൾ ഫോറിൻ ട്രേഡ്, അതായത് ഇപ്പോൾ പുറം നാട്ടുകളിൽ നിന്നൊക്കെ സാധനങ്ങൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് വിൽക്കാൻ വേണ്ടിയിട്ട്, അതാണ് ഇവർ പറയുന്നത്. ആ ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളൊക്കെ കപ്പലിലാണ് വരുന്നത്. കപ്പലിൽ വന്നിട്ട് അത് വിദേശ പട്ടണം, അതായത് ആ സ്ഥലത്ത്, ആ സ്ഥലത്തിലത്തെ കടൽ തീരത്തിലാണ് വന്ന് കൊണ്ട് ഇറക്കുന്നത്. അത് കാരണം അത് ഇമ്പോർട്ടിന് ഫേമസ് ആണ്, പ്രസിദ്ധ. കൊച്ചി തട നാരികേല ഫലേബെ ജ്ഞായത്തെ. കൊച്ചി തട എന്ന് വെച്ചാൽ കൊച്ചിയിലുള്ള കടൽ തീരം. നാരികേല ഫലേബ്യ, നാരികേല ഫലേബ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാലോ നാളികേരം കൊണ്ട് അറിയപ്പെടുന്നു, അതായത് ന്യായത്തെ എന്ന് വെച്ചാൽ അറിയപ്പെടുന്നു. കൊച്ചി തട തന്നെ നാളികേരം കൊണ്ടാണ് അറിയപ്പെടുന്നത്. മുംബൈ നഗരസ്യ ജുഹു തട്ടൈ സർവേ ജന സ്വൈര്യം വിഹരന്തി. മുംബൈ നഗരസ്യ, മുംബൈ നഗരത്തിലുള്ള ജുഹു എന്ന് പറയുന്ന കടൽ തീരം, ജുഹു തട്ടെ കടൽ തീരത്തിൽ സർവേ ജന എല്ലാ അവിടുത്തെ എല്ലാ ആളുകളും സ്വൈര്യം വിഹരന്തി സന്തോഷത്തോടെ നടക്കുന്നു. ചെന്നൈ നഗരസ്യ, ചെന്നൈ നഗരസ്യ എന്ന് വെച്ചാൽ ചെന്നൈ നഗരത്തിലുള്ള മെറീന തട്ട, മെറീന എന്ന് പറയുന്ന കടൽ തീരം, കടൽ തീരം. ദേശസ്യ, ദേശസ്യ എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ സാഗര തട്ടേഷു, അതായത് കടലുകളിൽ ഇന്ത്യയിലുള്ള കടലുകളേക്കാളും ദീർഘതം, ദീർഘതം എന്ന് വെച്ചാൽ ലോങ്ങസ്റ്റാണ്. എന്താ അവർ ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെന്നൈ നഗരത്തിലുള്ള മെറീന തട്ട എന്ന് പറയുന്ന, മെറീന എന്ന് പറയുന്ന ബീച്ച് ഏറ്റവും നീളം കൂടിയൊരു ബീച്ചാണ് ഇന്ത്യയിൽ. അടുത്ത പേജിലേക്ക് പോകാം. ഈ പേജിൽ എന്താ പറയുന്നത് നോക്കിയേക്കാം. ഭാരതസ്യ തീസൃഷു ദിശാസു സമുദ്രതടാ സന്തി. ഭാരതസ്യ, ഭാരതസ്യ എന്ന് വെച്ചാൽ ഇന്ത്യയിലെ, ഇന്ത്യയുടെ തീസൃഷു ദിശാസു, ദിശാസു എന്ന് വെച്ച് കഴിഞ്ഞാൽ തീസൃഷു എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ദിശകൾ, അതായത് ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് മൂന്ന് ദിശകളിലും സമുദ്രതടാ സന്തി. സമുദ്രതട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ബീച്ചുകൾ, അതായത് കടലുകളുണ്ട്. നമുക്കറിയാലോ ഈസ്റ്റ് വെസ്റ്റ് സൗത്തിൽ ഇന്ത്യയുടെ മൂന്ന് ഭാഗങ്ങളും കടൽ കൊണ്ടാണ് ഇതായിരിക്കുന്നത്, ബൗണ്ടറി ഉണ്ടായിരിക്കുന്നത്. ഒരു ഭാഗം മാത്രമേ നോർത്ത് ഈസ്റ്റ്, നോർത്ത് മാത്രമേ നമുക്ക് ലാൻഡ് ഉള്ളൂ, നമ്മുടെ ബൗണ്ടറി കഴിഞ്ഞാൽ ലാൻഡ് ഉള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ മൂന്ന്, ബാക്കിയുള്ള മൂന്ന് ദിശകളിലും ലാൻഡ് കഴിഞ്ഞ കടലുകളാണ്. അസ്മാദേവ കാരണാത്, അസ്മാദേവ കാരണാത്ത് വെച്ചാൽ ഈ കാരണം കൊണ്ട് മാത്രം, അസ്മാദ് ഈ ഏവ അലോൺ കാരണാത്, കാരണം അസ്മാദേവ കാരണാത്, ഇത് കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ മീനിങ് ഈ കാരണം കൊണ്ട് മാത്രമാണ് ഭാരതദേശ, ഭാരതദേശ ഇന്ത്യയെ
പ്രായദ്വീപഹ പ്രായദ്വീപ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെനിൻസുല അതായത് മൂന്ന് ഭാഗം വെള്ളം കൊണ്ട് ചുറ്റിയിരിക്കുന്ന ഒരു ഐലാൻഡ് മൂന്ന് ഭാഗം മാത്രം അതിനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പെനിൻസുല എന്ന് പറയും സംസ്കൃതത്തിൽ പ്രായദ്വീപഹ എന്ന് പറയും ഇതി കഥയതി പ്രായദ്വീപഹ ഈ കാരണം കൊണ്ടാണ് നമ്മൾ ഇന്ത്യേനെ പെനിൻസുല എന്ന് വിളിക്കുന്നത് കഥയതി പൂർവദിശായാം ബംഗോപസാഗര പൂർവദിശായ എന്ന് വെച്ചാൽ ഇൻ ദ വെസ്റ്റ് ഡയറക്ഷൻ വെസ്റ്റ് ഡയറക്ഷനിൽ ബംഗോപസാഗര ബേ ഓഫ് ബംഗാൾ ഈസ്റ്റിലെ ബേ ഓഫ് ബംഗാൾ ദക്ഷിണദിശായാം സൗത്ത് ഡയറക്ഷനിൽ ഹിന്ദു മഹാസാഗർ എന്ന് വെച്ചാൽ ഇന്ത്യൻ ഓഷ്യൻ സൗത്ത് ഡയറക്ഷനിൽ ഇന്ത്യൻ ഓഷ്യനും പശ്ചിമദിശായ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെസ്റ്റ് ഡയറക്ഷനിൽ അറബ് സാഗർ എന്ന് വെച്ചാൽ അറേബ്യൻ സീയും ഉണ്ട് അസ്ഥി ഏതേഷാം ത്രയാണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതേഷം എന്ന് വെച്ചാൽ ഇത് ത്രയാണം മൂന്നും ഇത് മൂന്നും അപ്പി പോരാതെ ആൾസോ സാഗരാണാം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കടലുകളും സംഗമം ഒത്തുചേരുന്ന അതായത് ഈ മൂന്ന് കടലുകളും ഭൂമിയിലുള്ള എല്ലാ കടലുകളും ഒത്തുചേരുന്ന സ്ഥലത്തെയാണ് നമ്മൾ കന്യാകുമാരി എന്ന് വിളിക്കുന്നത് കന്യാകുമാരി തട്ടയെ ഭവതി ഈ ഒത്തുചേരുന്ന സ്ഥലമാണ് കന്യാകുമാരിയിലത്തെ കടൽ തീരം അത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എവിടെയാണ് കന്യാകുമാരിയിലെ പൂർണിമായ എന്ന് വെച്ചാൽ പൗർണമി ദിവസത്തിൽ ചന്ദ്രോദയവും സൂര്യാസ്തമം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യാസ്തമവും രണ്ടും ചേർന്ന് ച ആൻഡ് യുഗപദേവ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ് ദ സെയിം ടൈം ഒരേ നേരത്തിൽ ദൃഷ്ടും കാണാൻ ശക്യതേ കഴിഞ്ഞേക്കാം ക്യാൻ ബി സീൻ അതായത് ചന്ദ്രൻ ഉദിക്കുന്നതും സൂര്യൻ അസ്തമിക്കുന്നതും ഒരേ സമയം നമുക്ക് ആ കടൽ തീരത്ത് നിന്ന് കാണാൻ കഴിയും എന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ ഈ ലെസൺ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ ഇനി ഈ ലെസൺ എക്സസൈസ് അതായത് പാർട്ട് ടു ആയിട്ട് ഞാൻ എന്തായാലും വേഗം തന്നെ വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ഡിസ്ലൈക്ക് ചെയ്ത കാരണം കൂടി കമൻറ്റ് ബോക്സിൽ ഇടണം സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് വല്ല ക്വസ്റ്റ്യൻസോ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് അപ്പോൾ താങ്ക് യു